വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സർ. യെസ്. കുട്ടി അപ്പൊ തന്നെ വിചാരിച്ചു ഒരു പായസം ഉണ്ടാക്കാന്ന്. എന്ത് പായസം? അയ്യോ എന്ത് പായസം, സോറി പരിപ്പ് പായസം. 24 മണിക്കൂറും അധ്വാനിച്ചോ, ചിലവും താമസവും കഴിഞ്ഞ് മാസാമാസം ഒരു 100 രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം. അത് തന്നെ കുറ്റിയിൽ. ഓക്കെ നമുക്ക് ഗ്യാസാണ്, സ്റ്റൗ കത്തിക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തെന്ന് വെച്ചാ, സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നമ്മളെ വീട്ടിലത്തെ പോലെ തന്നെ. ആലേ വേണ്ട, കൈ കൊണ്ടങ്ങ് എടുക്കാം. കൈയൊക്കെ നല്ല വൃത്തിയുള്ളതാട്ടോ. വരുമ്പോ നമുക്ക് എടുക്കണം, മാറ്റി വെക്കണം. ബ്രൗൺ എന്ന് പറയുമ്പോ കുറച്ചൊന്ന് മൂപ്പിച്ചൊരു നല്ലൊരു സ്മെല്ല് വരും. വീട്ടിൽ പോവും, അച്ഛമ്മയുടെ വീട്ടിൽ പോവും, അപ്പച്ചിയുടെ വീട്ടിൽ പോവും, അങ്ങനെ എല്ലാ വീടുകളിലോറും കയറി ഇറങ്ങുമായിരുന്നു. പക്ഷെ ഇത്തവണ ഒരു വീടുകളിലും കയറ്റുന്നില്ല, പ്രത്യേകിച്ച് എന്നെ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളി കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും. അധികം നേരം ഇങ്ങനെ ഇരുന്ന് എന്റെ കാല് ഭയങ്കര, നമുക്ക് ചമ്മണം മുട്ടിയിരിക്കാം. ചമ്മണം ചമ്മണം ചമ്മണം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്ത് ഭാഷ? കച്ചറ. ഇതൊക്കെ കാണുമ്പോ ശരിക്കും എല്ലാരും വിചാരിക്കും എനിക്ക് വട്ടാന്ന്. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? അപ്പൊ നമുക്ക് ഈ ശർക്കര പനി നമുക്കിങ്ങനെ എടുക്കാം. കുറച്ച് കലക്കില്ലല്ലോ. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ആവി അടിച്ചേ കറക്കും, അതാണ് പ്രശ്നം. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2ാം തീയതി ഉണ്ടല്ലോ.